മധുരഗാനം. സ്വാഗതം. പാടാ മധുരഗാനം ആരംഭിക്കുകയായി. ഗതകാല സ്മരണകളുടെ ശ്രുതി മീട്ടി ആരോ പാടുകയാണ്. മനസ്സിൻ്റെ കാണാതീരങ്ങളിൽ നേർത്ത തിരയുടെ സ്വരമായി അവ അലിഞ്ഞലിഞ്ഞില്ലാതെയാകുന്നു. ഗൃഹാതുരമായ ഓർമ്മകൾ പുതിയ ഈണങ്ങളും ഈരടികളുമായി മനസ്സിൽ തുടികുട്ടിയുണരുന്നു. പാടാമധുരഗാനം ഒരു പുതിയ സംഗീതാമൃതധാരയായി മനസ്സിൽ പെയ്തിറങ്ങുന്നു. നമുക്ക് ആവോളം ആസ്വദിക്കാം ആ സംഗീത സ്വരമാതിരികൾ. ജീവിതത്തിലെ കഷ്ടതയും കണ്ണുനീരും ദുഃഖവും വേദനയും ഒക്കെയാകുന്ന കുരിശിനുള്ളിൽ വില തീരാത്ത ആത്മീയ രത്നങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് മറന്നു പോകരുത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഉയർത്തപ്പെട്ട കുരിശ് ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ സ്നേഹം വളരട്ടെ, ഞാനാകുന്ന അഹങ്കാരം കുറയട്ടെ. ക്രൂശിലെ ത്യാഗം ഏറ്റുപാടുന്ന ഈ പ്രശസ്ത ഗാനം ബ്രദർ അജി പുത്തൂർ ആലപിക്കുന്നു. സ്നേഹം എന്നെയും തേടി വന്നു, നിത്യമാം സൗഭാഗ്യം തന്നുവല്ലോ, ഹീനനെന്നെ മെനഞ്ഞല്ലോ കർത്താവിനാ, മാനപാത്രവുമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ശ്വാസമാ ദൈവസ്നേഹം എന്നെയും ആത്മാവിനാ സമ്പന്നനാക്കിയല്ലോ,
സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. പ്രശംസിച്ചിടുവാ യാതൊന്നുമില്ലല്ലോ പ്രാണനാഥ, ദൈവസ്നേഹം ഒന്നേ എൻ പ്രശംസയേ, എൻ്റെ ആനന്ദമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയേണമേ. ദൈവത്തോടും മനുഷ്യരോടും നന്ദി പറയുന്ന സ്വഭാവം നാം വളർത്തിയെടുക്കണം. നന്ദിയുള്ള ഹൃദയം നിറയുമ്പോൾ ദൈവഗീതങ്ങൾ അറിയാതെ നാവിൽ വരും. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സ്നേഹത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കണമെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ജീവൻ പോകുന്നതുവരെ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ബ്രദർ കുട്ടിയച്ചൻ ആലപിച്ച ആ മനോഹര ഗാനം.
കണ്മണി പോലെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും കണ്മണി പോലെ ഭദ്രമായി നിത്യവും കാവൽ ചെയ്തിടാമെന്നും തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടുമെന്നതും ഓർത്തതി മോദമോടെ തൻ്റെ കണ്ണുകൊണ്ടെന്നെ നടത്തിയിടുമെന്നതും ഓർത്തതി മോദമോ ജീവൻ പോവോളം നന്ദിയോടെ ജീവൻ പോവോളം നന്ദിയോടെ പാടാ മധുരഗാനം യേശുക്രിസ്തു യഥാർത്ഥമായി ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യാശ യേശു വീണ്ടും വരും എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന ലോക സംഭവങ്ങൾ ബൈബിളിലെ പ്രവചന നിവർത്തികളാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് മുന്നോടിയായി ലോകത്തിൽ നടക്കേണ്ട സംഭവങ്ങൾ ഒന്നൊന്നായി നിറവേറുന്നു. ഭൂകമ്പം, മഹാമാരികൾ, യുദ്ധങ്ങൾ, സമാധാനമില്ലാത്ത അസന്തുഷ്ടി നിറഞ്ഞ രാജ്യങ്ങൾ, യേശുവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം. ഈ ഗാനം അതിലേക്ക് നമ്മെ നയിക്കട്ടെ. ദലീമ മനോഹരമായി ആലപിച്ച ഈ പ്രത്യാശ ഗാനം നമുക്കൊന്ന് കാണാം.
ചെയ്ത ഉപകാരങ്ങൾ എത്രയോ അധികം. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൻ്റെ ശരിയായ ഗമനത്തിനു വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. പക്ഷേ അതൊന്നും പലപ്പോഴും ആരും ഓർക്കാറില്ല എന്ന് മാത്രം. ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയം. തന്നിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കുള്ള നിത്യമായ ഒരു ഭവനം ദൈവം കരുതിയിരിക്കുന്നു. എത്ര നല്ലവൻ എൻ യേശുനായകൻ എന്നീ ഗാനം ആസ്വദിക്കാം. എത്ര നല്ലവൻ എൻ യേശുനായകൻ, എന്നെന്നും കൂടെയുള്ളവൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, എന്നെന്നും കൂടെയുള്ളവൻ. തൻ കരുണയാ നടത്തിടുന്നു, നന്ദിയോടെന്നും പാടിടുന്നു. തൻ കരുണയാ നടത്തിടുന്നു, നന്ദിയോടെന്നും പാടിടുന്നു. എത്ര നല്ലവൻ എൻ യേശുനായകൻ, എന്നെന്നും കൂടെയുള്ളവൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, എന്നെന്നും കൂടെയുള്ളവൻ. സിയോനിൽ ചെന്നു ചേരുമ്പോ ക്ലേശമഖിലവും തീർന്നിടുമേ. സ്വർഗസിയോനിൽ ചെന്നു ചേരുമ്പോ ക്ലേശമഖിലവും തീർന്നിടുമേ. നന്മകളെല്ലാം വർണ്ണിച്ചിടുവാ, സ്തോത്രഗീതങ്ങൾ നാവിലുള്ളതാ. നന്മകളെല്ലാം വർണ്ണിച്ചിടുവാ, സ്തോത്രഗീതങ്ങൾ നാവിലുള്ളതാ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, എന്നെന്നും കൂടെയുള്ളവൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, എന്നെന്നും കൂടെയുള്ളവൻ. എന്തു സന്തോഷമെത്രയാനന്ദം, പ്രിയൻ കൂടെന്നും വാസം ചെയ്യുമ്പോ. എന്തു സന്തോഷമെത്രയാനന്ദം, പ്രിയൻ കൂടെന്നും വാസം ചെയ്യുമ്പോ. പാടിടുമേ ഞാൻ പാടിടുമേ, ഹല്ലേലൂയ ഗീതം പാടിടുമേ.
യേശു നായകൻ എന്നെന്നും കൂടെയുള്ളവൻ, എത്ര നല്ലവൻ എൻ യേശു നായകൻ എന്നെന്നും കൂടെയുള്ളവൻ, തൻ കരുണയാ നടത്തിടുന്നു നന്ദിയോടെന്നും പാടിടുന്നു, തൻ കരുണയാ നടത്തിടുന്നു നന്ദിയോടെന്നും പാടിടുന്നു, എത്ര നല്ലവൻ എൻ യേശു നായകൻ എന്നെന്നും കൂടെയുള്ളവൻ, എത്ര നല്ലവൻ എൻ യേശു നായകൻ എന്നെന്നും കൂടെയുള്ളവൻ. പാടാം മധുരം ഗാനം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾ ഈ ഗാനങ്ങൾ നന്നായി ആസ്വദിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും കുറെ മധുരം ഗാനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. മധുരഗാനം.